ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. പാലക് കറിയാണ് തയ്യാറാക്കുന്നത്. പാലക് നോർത്ത് ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ്. നോർത്ത് ഇന്ത്യയിലല്ല എല്ലാവർക്കും, എങ്കിലും കൂടുതലായിട്ട് നോർത്ത് ഇന്ത്യൻസ് ആണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ തോന്നുന്നു. നമ്മൾക്ക് ചീരയൊക്കെ എത്ര ഫെമിലിയർ ആണോ അതുപോലെയാണ് അവർക്ക് പാലക്. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് പാലക്കും പരിപ്പും കൂടിയുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വാർത്ത് വെച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഒരു സൈഡിലേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പരിപ്പാണ്. ഞാനിവിടെ ഒരു അര കപ്പോളം പരിപ്പ് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നന്നായി ഉടച്ചിട്ടാണെങ്കിൽ അത് നിങ്ങളുടെ പാകത്തിനനുസരിച്ചാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം പകുതിയൊക്കെ ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഞാനതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നല്ല ഫ്ലേവറുള്ള എണ്ണയിൽ തന്നെ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ കറിക്ക്. ഇനി ഇത് നന്നായി ചൂടാകുമ്പോൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ അതും കൂടി ചേർത്തോളൂ. ഇനി ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത്, പച്ചമുളക്, സവാള. നമ്മൾ പരിപ്പ് കറിയിൽ സാധാരണ ഇതൊക്കെ ചേർക്കാറില്ല, പക്ഷേ നമുക്ക് നല്ല സ്പൈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചേർക്കുന്നത്. നിങ്ങൾക്ക് അത്ര സ്പൈസി ആവണ്ടെങ്കിൽ ഈ ഇഞ്ചി ഒന്ന് ഒഴിവാക്കാം. അപ്പോൾ സവാളയും പച്ചമുളകും ഇഞ്ചിയും കൂടി നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം. ഇനി കുറച്ച് പൊടികളൊക്കെ ചേർത്ത് തുടങ്ങണം. അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പരിപ്പ് കറിയിൽ അധികമൊന്നും ആരും ചേർക്കാറില്ല, കുറച്ച് ചേർക്കാറുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി പരിപ്പ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടിനി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് പാലക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന. അപ്പോൾ ഇത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ നല്ല ഒതുങ്ങിപ്പോകും, അതുപോലെ തന്നെ പെട്ടെന്ന് വേവേം ചെയ്യും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതുപോലെ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടുള്ള ചോറിനൊപ്പം ഇതുപോലെ ഒഴിച്ചിട്ട് കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ നിങ്ങൾ ഈ ചീര കിട്ടുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. താങ്ക് യു.